ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നിങ്ങളുടെ സ്വന്തം മാലി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. പടത്തിൻ്റെ പേരാണ് ടർബോ, ടർബോ ജോസ്. അപ്പോൾ ടർബോ ജോസ് എങ്ങനെ ഉണ്ടെന്നാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ റിവ്യൂ. ടർബോ, ടർബോ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ലെജൻഡറി ഡയറക്ടറായ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആണ് പടത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പടം എന്ന് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ മക്കളെ, ഒരു രക്ഷയില്ല. മമ്മൂക്ക അടിച്ച് കസറി തകർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം കാണാത്തൊരു മലയാള സിനിമ, നമ്മൾ ഇത്രയും കാലം കാണാത്ത രീതിയിലൊരു മലയാള സിനിമ. നല്ല രീതിയിൽ മേക്കിംഗ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വൈശാഖ് ബ്രോ, നിങ്ങൾ ഒരു രക്ഷയില്ല. നിങ്ങൾ വേറെ ലെവലിൽ നിങ്ങൾ മേക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഈ ഒരു ലെവലിൽ മേക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മാതിരി രീതിയിൽ വൈശാഖ് പടം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ക്യാമറ വന്നിട്ട് എടുത്ത് പറയേണ്ടതാണ്. ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രെയിംസ്, ഒരു രക്ഷയില്ല. ക്യാമറ നിങ്ങൾ കണ്ട് നോക്കണം എങ്ങനെയുണ്ട് പടത്തിൻ്റെ ഫ്രെയിംസും കാര്യങ്ങളും എന്നുള്ളത്. പിന്നെ വന്നിട്ട് തിരക്കഥ നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ നല്ലൊരു ബ്രില്യൻസ്. പിന്നെ ഫൈറ്റ്, മക്കളെ എടുത്ത് പറയേണ്ട മെയിൻ കാര്യം ഫൈറ്റ്. ഫൈറ്റ് 72 വയസ്സിൽ മമ്മൂക്ക എങ്ങനെ ഇത് ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അടിപൊളിയായിട്ട് കസറി 5-6 അടിയുണ്ട് ഭായ്, ഒരു രക്ഷയില്ലാത്തത്. പടത്തിൻ്റെ കഥ ഞാൻ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു നാട്ടിൻപുറം, ഒരു നാട്ടിൻപുറം എന്ന് പറയുന്നത് നമ്മളെ ഇടുക്കിയിലുള്ളൊരു നാട്ടിൻപുറം. അവിടെ നിന്ന് ഒരാൾ അവിടുത്തെ എല്ലാ ചെറിയ നമ്മൾ എന്ത് പറയാം, നമ്മളെ നാട്ടിലൊക്കെ ഒരു അച്ചായം കാണുമല്ലോ, ഒരു ഇടിയും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആ ഒരു മനുഷ്യനായിട്ടാണ് മമ്മൂട്ടി നിൽക്കുന്നത്. നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് ഒരു പള്ളിപ്പെരുന്നാളാണ്. പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെ ഒരാടി, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ വന്നിട്ട് ചെന്നൈയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കഥ നടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചെന്നൈയിലാണ്. അപ്പോൾ ആ കഥയിൽ എന്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു സ്കാമിനെ പറ്റിയാണ് പടം പറയുന്നത്. ആ സ്കാം എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ഒരിതങ്ങ് മൂടങ്ങ് പോവും. പിന്നെ രണ്ടാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പടം വന്നിട്ട് കോമഡി, പടത്തിന് വന്നിട്ട് കോമഡിക്ക് കോമഡിയുണ്ട്, സെൻറ്റിമെൻറ്റ്സിന് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പടത്തിൽ വന്നിട്ട് 1-2 സീൻസൊക്കെ ഉണ്ട്, വളരെ വളരെ സ്റ്റൈലായിട്ട് മമ്മൂക്ക അത് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ സ്റ്റൈലായിട്ടെന്നല്ല, വളരെ നാച്ചുറലായിട്ട് കുറച്ച് കരയുന്ന കുറച്ച് മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വന്നിട്ട് മമ്മൂക്കയും ബിന്ദു പണിക്കരും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ, മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ബിന്ദു പണിക്കർ, അവരെ കയ്യിൽ നിന്ന് ഒരു 2-3 തഗ്ഗുകളുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ തഗ്ഗുകൾ? അവർ പൊളിയല്ലായിരുന്നു. അവർ വന്നിട്ട് 2-3 തഗ്ഗുകൾ അടിക്കുന്നുണ്ട്. അത് കറക്റ്റ് രീതിയിൽ പഞ്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അത് നല്ല രസമാണ്. അമ്മ മോൻ ബോണ്ടും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഫൈറ്റ് വന്നിട്ട് ബായ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റുകൾ. പള്ളിപ്പെരുന്നാളിന് ഒരു ഫൈറ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ പോയിട്ടൊരു ഫൈറ്റ്, നമ്മളെ സുനിലായിട്ടുള്ളൊരു ഫൈറ്റ്, അത് വന്നിട്ട് ഒരു രക്ഷയില്ല. അത് കോമഡി രീതിയിലുള്ള ഫൈറ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മളെ ഇൻ്റർവെല് കഴിഞ്ഞ ഉടനെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഇൻ്റർവെല് കഴിഞ്ഞിട്ട് വരുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ബസ്സിൽ വെച്ചുള്ള ഫ്ലൈറ്റ്. അത് വന്നിട്ട് വളരെ പെർഫെക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ അകത്ത് വെച്ച് ഒരു ഫൈറ്റ്, അത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഇത്രയും കാലം കാണാത്ത രീതിയിലുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് അവരതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവന്മാർ ആ ഫൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. മമ്മൂക്ക ആ ഫൈറ്റിൽ സത്യം പറഞ്ഞാൽ പൊളിച്ചിട്ടുണ്ട്. മമ്മൂക്ക നല്ല രീതിയിൽ ഉള്ള സ്പേസ് വെച്ചിട്ട് മമ്മൂക്ക ആ ഫൈറ്റ് വന്നിട്ട് കാസറി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ഉള്ളൊരു ക്ലൈമാക്സ് അടിയാണ് നമുക്ക് ഈ സിനിമ കിട്ടുന്നത്. ആ അടി സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മുടെ ഇവിടെ വെച്ച്, എവിടെയാണ്, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ തുടങ്ങണ അടി എൻ്റെ അള്ള, ഒരു രക്ഷയില്ല. പോലീസ് സ്റ്റേഷനിലെ അവന്മാരുടെ ആടി സ്റ്റാർട്ട് ചെയ്യും. ആ ആടി കഴിഞ്ഞതിന് ശേഷം ഒരു ചെയ്സുണ്ട്. ചെയ്സ് എന്ന് പറഞ്ഞാൽ നെരുപ്പ്. മമ്മൂക്ക വന്നിട്ട് ചെയ്സ് ആടിച്ച് കസറിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്സ്? മൊത്തം ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങേര് ഒരു രക്ഷയില്ല. ആ ചെയ്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ക്ലൈമാക്സിൻ്റെ ഒരടിയും കൂടെ, ഒരടിയെന്ന് പറഞ്ഞാൽ അതൊരു മൂന്ന് രീതിയിലാണ് ആടി വന്നിരിക്കുന്നത്. അത് ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ എവിടുന്നുണ്ട് ഇത്രയും വലിയ എനർജി? ഇത് ഈ പ്രായത്തിലും ഒരു രക്ഷയില്ലാത്ത എനർജിയാണ് ഇങ്ങനെ കാഴ്ചവെച്ചിരിക്കുന്നത്. അമ്മാതിരി അടി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇത്ര കാലമായിട്ട് ഒരു നല്ലൊരു അടി കണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാം ഈ സിനിമയെ പറ്റിയിട്ട്. നമ്മൾ ഇത്രയും കാലം കണ്ട
ഈ പടത്തിൻ്റെ കളറിങ് വന്നിട്ട് നല്ല നീറ്റായിട്ട് അവന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ചെന്നൈ പല പല ആംഗിളിലും പല പല സിനിമയിലും നമ്മൾ ചെന്നൈ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ഒരു വേറൊരു ചെന്നൈ, നമ്മൾ ഇത്രയും കാലം കാണാത്ത രീതിയിലുള്ള ചെന്നൈ. പിന്നെ വന്നിട്ട് ഒരു മേക്കിംഗ് ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ എന്താ ഇത്രയും നമ്മൾ മലയാള സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാ ഇത്രയും മലയാള സിനിമയിൽ ഇതാ ഇതുപോലത്തെ ഒരു മേക്കിംഗ് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ ഫ്രെയിംസുകൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ പണ്ട് വേണമെങ്കിൽ പറയാം നമ്മൾ ആ സിനിമയിൽ ഇത് കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പം നമ്മൾ ഒരു സിനിമയിലും കാണാത്ത രീതിയിൽ അവന്മാർ എടുത്തു വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു തമിഴ് പടം പോലെ ഒരുപാട് പടം നടക്കുന്നത് വന്നിട്ട് തമിഴ്നാടാണ്, ചെന്നൈയിലാണ് പടം നടക്കുന്നത്. അപ്പോൾ ഒരു അതിൽ വന്നിട്ട് ഒരുപാട് തമിഴ് ആക്ടേഴ്സും നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ള ഒരുപാട് തമിഴ് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല നെരുപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ വില്ലൻ രാജ്ബി ഷെട്ടി, എൻ്റെ അള്ള, ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. സൈക്കോ എന്ന് പറഞ്ഞാൽ നല്ല കിട്ടിയില്ല സൈക്കോ. ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരുന്നിട്ട് അവൻ ചെയ്യണ ഓരോ കാര്യങ്ങൾ മമ്മൂട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു കിട്ടിയില്ല ഒരു വില്ലൻ. വിചാരിച്ച് എങ്ങനെ മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും? പക്ഷേ ആ അളി സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സുനിൽ വന്നിട്ട് ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ സുനിൽ വന്നിട്ട് നെരിച്ച് അടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല സുനിൽ ഒരു കോമഡിയനാണ്. പക്ഷേ സുനിൽ ഒരു രക്ഷയില്ലാത്ത കോമഡി പുള്ളിക്കാരെ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മളെ കബീർ സിംഗ് എന്നൊരു ഒരു വില്ലനുണ്ട്. അയാൾ വളരെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിടത്ത ഒരാളാണ്. ഭയങ്കര ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ആക്ട് ചെയ്യണം. പക്ഷേ ഈ പടത്തിൽ വന്നിട്ട് ആശയം വന്നിട്ട് നല്ല കിടലായിട്ട് അങ്ങേരും അങ്ങേരെ പാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ടർബോ ടു ലോഡിംഗ് ആണ് ഗായ്സ്, ടർബോ ടു ലോഡിംഗ് ആണ്. ഞാൻ പടത്തിൻ്റെ വന്നിട്ട് ഒരുപാട് കഥകളും കാര്യങ്ങളും പറയാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പടം കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടത്തില്ല. പക്ഷേ മമൂക നിങ്ങൾ, എനിക്ക് 100% ഓർമ്മ ഉണ്ട് ഇതിലെ എല്ലാ ഐഡിയാസും മമൂക്കടെയാണ്. വൈശാഖ എന്നുള്ള ഡയറക്ടറുണ്ട്, പുള്ളിക്കാരനെ നല്ല രീതിയിൽ പണി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ നല്ല രീതിയിൽ മമ്മൂക്ക പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മമ്മൂക്കയെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. 46 crore ഈ പടത്തിൻ്റെ ബജറ്റ് വന്നിരിക്കുന്നത്. പക്ഷെ 46 crore മേലിൽ തോന്നുന്ന രീതിയിലുള്ള ബജറ്റാണ്. കാരണം റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എക്സ്ട്രീം, നമ്മൾ ചിലത് പറയുക 50 crore 100 crore 150 crore. പക്ഷേ അതിലൊന്നും അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ പടത്തിൽ വന്നിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഈ മുടക്കിയ കാശ് നമുക്കത് അതിന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടെക്നിക്കൽ വൈസ് വന്നിട്ട് വളരെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നല്ല നെരുപ്പാണ്. പടം ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂക്ക ഒരു കുറച്ചുകൂടി ഒരു പ്രൊമോഷനും കൂടെ ഒന്ന് ഈ പ്രാവശ്യം ഒന്ന് അടിച്ചു വിടുകയാണെങ്കിൽ നമ്മളെ മലയാളത്തിന് ആദ്യത്തെ 300 crore പുഷ്പം പോലെ അടിക്കും. ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടുള്ളൊരു ഡൗണ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 100% ഞാൻ ഈ ഇടക്കാലത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി തോന്നിയ ഒരു ടർബോ എൻജിൻ എന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഈ സിനിമ തോന്നി. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അതാണ് മമ്മൂട്ടി കമ്പനി. ഇപ്പം ഉള്ള മിക്ക സിനിമയിലും മമ്മൂട്ടിയാണ് പ്രൊഡ്യൂസറെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. കാരണം അങ്ങേര ആ രീതിയിൽ ആ ഒരു ക്വാളിറ്റിയിൽ മമ്മൂക്ക് ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഗായ്സ് ഒരു രക്ഷയില്ല, ഗായ്സ് പോവുക സിനിമ കാണുക. എന്ത് പറയാം, ഇതിലിപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ലോജിക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ട്. ഒരു മാസ് പടമാകുമ്പോൾ അതിൽ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പക്ഷേ ഈ പടത്തിൽ അങ്ങനെയല്ല, നല്ല വെടിപ്പായിട്ട് ഒരു നല്ലൊരു തിരക്കഥ കൃത്യം കൂടെ നമ്മളെ മിഥുൻ നല്ലയിൽ തിരക്കഥ എഴുതുന്നുണ്ട്. അയാൾ ആ ഒരു ക്വാളിറ്റിയിൽ ആ പണി കൂടെ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഗായ്സ്, നിങ്ങൾക്ക് ഇതൊരു ട്രീറ്റ് ആയിരിക്കും, ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അത് ഞാൻ ഒരു 100% ഞാൻ ഗ്യാരണ്ടി തരാം. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. സോ ദാറ്റ്സ് ഇസ് ടർബോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് പുട്ട് കമൻറ്റ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഗൈസ്, ബൈ ബൈ, സീ യു, ബൈ ബൈ. ടർബോ ജോസ്, ടർബോ ടു ലോഡിംഗ് ആണ്, ടർബോ ടു ലോഡിംഗ് ആണ്. ഒരു ചെറിയൊരു എന്ത് പറയാൻ, ഒരു ചെറിയൊരു ഇതും കൂടെ ഉണ്ട്, ട്വിസ്റ്റും കൂടെ ഉണ്ട്, പടത്തിൻ്റെ ലാസ്റ്റ് ഉണ്ട്. അപ്പം അത് നോക്കുക. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ടർബോ ടു മമ്മൂക്ക. ലവ് യു സോ മച്ച്. ഐ തിങ്ക് ദിസ് ഈസ് എ ട്രിബ്യൂട്ട് ഫോർ മമ്മൂക്ക. ഇനി ഒരു സിനിമ ഇതുപോലെ മമ്മൂക്കയുടെ നിന്ന് എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. സോ ഐ എം തിങ്കിങ് ദാറ്റ് ഇസ് എ ട്രിബ്യൂട്ട്. സോ താങ്ക് സോ മച്ച് ഗായ്സ്, ബൈ ബൈ, സി യു. മമ്മൂക്ക, ലവ് യു, ബൈ.